സംസ്ഥാനത്തെ സർക്കാർ യു പി സ്കൂളുകളിൽ ശുചീകരണ തൊഴിലാളികളില്ല. എയ്ഡഡ് എൽ പി യു പി സ്കൂളുകളിലും ശുചീകരണ തൊഴിലാളികളെ നിയമിച്ചിട്ടില്ല. സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ നിയമനം വൈകുമ്പോൾ കുരുന്നുകൾ തന്നെയാണ് ക്ലാസ് റൂമും പരിസരവും ശുചിമുറികളും വൃത്തിയാക്കേണ്ടത്. ബത്തേരി സർവജന സ്കൂളിലെ ദാരുണ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് നമ്മുടെ പൊതുവിദ്യാലയങ്ങളുടെ ശുചീകരണത്തിന്റെ അവസ്ഥ പരിശോധിക്കുന്നത്. മിക്കയിടങ്ങളിലും കാട് പിടിച്ചു കിടക്കുന്നു എന്നതിലുപരി ശുചീകരണത്തിന് ആളില്ലെന്നതാണ് ഞെട്ടിക്കുന്ന കണക്ക്. പരിസര ശുചീകരണം കാര്യക്ഷമമല്ലാത്തതിനാലാണ് ഇഴജന്തുക്കൾ ഉൾപ്പെടെ ക്ലാസ് മുറിയിലെത്തുന്നതെന്ന വസ്തുത ഇതോടൊപ്പം കാണണം. സംസ്ഥാനത്തെ 870 യു പി സ്കൂളുകളിൽ ഇതുവരെ ശുചീകരണത്തിന് ജീവനക്കാരെ സർക്കാർ നിയമിച്ചിട്ടില്ല. എയ്ഡഡ് മേഖലയിലും സ്ഥിതി വ്യത്യസ്തമല്ല. 5000-ലധികം വരുന്ന എൽ പി യു പി സ്കൂളുകളിലും നിയമനമില്ല. പാർട്ട് ടൈം വ്യവസ്ഥയില്ലെങ്കിലും സ്വീപ്പർമാരുടെ നിയമനം നടത്തണമെന്നാവശ്യപ്പെട്ട് എയ്ഡഡ് സ്കൂൾ മാനേജർമാരുൾപ്പെടെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ 2017 ഹൈക്കോടതി ഉത്തരവ് പ്രകാരം നിയമനം നടത്താൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കി. എന്നാൽ സാമ്പത്തിക ബാധ്യതയുടെ പേരിൽ തസ്തിക സൃഷ്ടിക്കലോ നിയമനമോ നടത്തിയില്ല. പാർട്ട് ടൈമിനായി സ്വീപ്പർമാരെ നിയമിക്കണമെന്ന് 2017 ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ട് പോലും സാമ്പത്തിക പ്രതിസന്ധിയാണെന്നാണ് ഇവർ പറയുന്നത്. എന്നാൽ അപ്പുറത്ത് നമ്മൾ കാണുന്നത് പൊതുവിദ്യാ സംരക്ഷണ യജ്ഞത്തിൻ്റെ പേരിൽ ജില്ലാ കോർഡിനേറ്റർമാരെ വയ്ക്കുന്നു, അവർക്ക് പ്രത്യേക വാഹനം നൽകുന്നു, 163 ബി ആർ സികളിൽ ബി പി ഒമാരുണ്ട്, ട്രെയിനർമാരുണ്ട്. ഹൈസ്കൂളുകളിൽ ഫുൾ ടൈം സൂപ്പർമാരെ നിയമിക്കുമ്പോഴാണ് ചെറിയ കുട്ടികൾ സ്വന്തമായി സ്കൂൾ വൃത്തിയാക്കേണ്ട അവസ്ഥ. ഏഷ്യാനെറ്റ് ന്യൂസ്, പാലക്കാട്.